ഹലോ, നമസ്കാരം. എൻ്റെ മൈ കിറ്റൻ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഒരു ഫിഷ് മോളി എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് കാണിക്കാൻ പോവുകയാണേ. ആദ്യം ഞാൻ ഒരു ചട്ടി എടുത്ത് അടുപ്പി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ച്, കണ്ടല്ലോ, എണ്ണ ഒഴിച്ചു. ഞാനിന്ന് അയില മീൻ വെച്ചിട്ടാണ് ഫിഷ് മോളി ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ ദേ രണ്ട് അയില മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ മീനൊന്നും കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എണ്ണ തിളച്ചതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നു. ഞാൻ ചട്ടിയിലാണ് വയ്ക്കുന്നത്. അതിനകത്ത് കുറച്ച്, പിന്നെ ഇതിനൊക്കെ വേണ്ട എന്തൊക്കെയെന്ന് വെച്ചാൽ, കുറച്ച് കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, ടൊമാറ്റോ, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് ഉണ്ടോ, കുരുമുളക്, പച്ച കുരുമുളക് ഉണ്ടോ, ഈ കുരുമുളക് ഞാനിവിടെ ചതച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾ, അത്ര തന്നെ. ഇപ്പം നമുക്ക് തുടങ്ങി, അതായത് ഇപ്പം കടുക് പൊട്ടുന്നു. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാലാണ്. ആ തേങ്ങാപ്പാൽ തന്നെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടുന്നു. അപ്പോൾ ഞാൻ തണ്ടോടുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ടൊമാറ്റോ, ഇത്ര ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കാം. നമ്മളിതിനകത്ത് ശരിക്കും ഇതിനകത്ത് മുളക് ഇടാൻ പാടില്ല കേട്ടോ. ഞാൻ അതിനു വേണ്ടിയാണ്, എരി വരാൻ വേണ്ടിയാണ് ഞാൻ കുരുമുളകിൻ്റെ, പച്ച കുരുമുളക് ചതച്ച് വെച്ചിരിക്കുന്നത്. മഞ്ഞ നിറമാണല്ലോ വേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് നേരം കിടന്ന് വഴലിട്ട്, അതിനിടയ്ക്ക് നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഞാനിന്നതിപ്പോൾ മരുമോളുടെ വീട്ടിൽ നിന്നാണ്, മോൻ്റെ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉപ്പ് പൊടി, അല്ലാതെ ഉപ്പ് ഇടുന്നത് കേട്ടോ. ഉപ്പ് പൊടിയാണ് ഇടുന്നത്. എൻ്റെ ഞാൻ ഉപ്പാണല്ലോ ഇടുന്നത്. ഇതിങ്ങനെ ഇട്ടു നല്ലപോലെ ഒന്ന് വഴങ്ങുന്നില്ലത്തെ. ഇതിൽ കൂടെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുന്നു. ഹലോ, എൻ്റെ മൈ കിറ്റൻസ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പം കുറച്ച് നേരത്തെ ഇതൊക്കെ കാണിച്ചതങ്ങ് പോയി കേട്ടോ. ഞാനിപ്പം ഇത് ഞാനിത് ഫിഷ് മോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് പിന്നെ ആദ്യം കുറച്ച് കുഞ്ഞുള്ളി, പച്ചമുളക്, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മൾ അരിഞ്ഞു വെച്ചതിന് ശേഷം കടുവറുത്തിട്ട് അതിനകത്തിട്ട് ഇത് വഴറ്റി വഴറ്റി, അതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി പച്ച കുരുമുളക് ഇതാണ്, ഇതിനെ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് താണ്ടേ ഇരിക്കുന്നു. ഞാൻ അത് ഇതിൻ്റെ കൂടെ തട്ടുന്നു. ഞാനിന്ന് വയ്ക്കാൻ പോകുന്നത് അയില മീനാണ്. വേറെ മീനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് അയില മീൻ വെച്ച് വയ്ക്കാമെന്ന് വെച്ചപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ വഴറ്റി കഴിഞ്ഞാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇടയ്ക്ക് വീഡിയോ മുറിഞ്ഞു പോയി, അതുകൊണ്ടാണ്. നമുക്കിനിയിപ്പോൾ ഇതിലോട്ട് തേങ്ങാപ്പാലിലാണ് ഇത് വയ്ക്കുന്നത്. നമുക്ക് ഞാൻ എടുത്ത് കുറേ തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് തേങ്ങാപ്പാൽ, അത് അതിലോട്ട് ഒഴിക്കുന്നു. നിങ്ങൾ വേറെ മുളകൊന്നും ഇടൂല, അത് എരി വരാൻ വേണ്ടിയാണ്
കുരുമുളക് ഇടുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർക്കണം. ആവശ്യമാണെങ്കിൽ ഇതിൽ കൂടെ നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിക്കാം. തേങ്ങാപ്പാൽ ഇളക്കല്ല, അതിൻ്റെ കൂടെ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. പച്ചവെള്ളം ഒഴിക്കാം, തിളച്ച് വരട്ടെ. ഇപ്പോൾ അരപ്പ് തിളച്ച് തുടങ്ങുന്നു. നമുക്കപ്പം തന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന അയില മീനാണ്, ഈ മീനിനെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഹലോ, ഇപ്പം ഇതേ മീൻ കുറേ തിളച്ചു, ഏകദേശം വേവാറായി. ഇനി ഇതേ ഇങ്ങനെയാണ് മീൻ കിടക്കുന്നത്. ഇനി ആവശ്യമുള്ള അരിയൊക്കെ ഉണ്ട്, വേറെ മുളകൊന്നും ഇടണ്ട. കുരുമുളക് ഞാൻ പറഞ്ഞ പോലെ പച്ച കുരുമുളക് ചതച്ചതും പച്ചമുളകുമാണ് ഇതിൻ്റെ അരിക്ക് ആവശ്യമുള്ളത്. ഇനിയിപ്പോൾ ഇത് നമ്മളിപ്പോൾ തേങ്ങാപ്പാലിൽ വെച്ചതുകൊണ്ട് അതിനാണല്ലോ നമ്മൾ ഫിഷ് മോളി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനിപ്പം പ്രത്യേകിച്ച് കടുവറുക്കേണ്ട കാര്യമില്ല. ആവശ്യമെങ്കിൽ ഇതിൻ്റെ പുറത്തും കൂടെ നമ്മൾ കുറച്ചുകൂടെ തിളയ്ക്കും. കുറച്ചും കൂടെ തിളച്ചിട്ട് നമ്മളിതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ ഇപ്പം നല്ല നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. ഞാനപ്പം ഇതിൻ്റെ പുറത്തും കൂടെ കുറച്ചും കൂടെ സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് എണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കുക. ആഹാ, ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം. ആരും ലൈക്ക് ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് വളരെ സന്തോഷം. ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.